ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടൊരു അടിപൊളി ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാലിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ അതിൽ നിന്ന് പകുതി പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി പൊടി പൊടിയായിട്ട് അരിയുക കേട്ടോ ഇനി നമുക്ക് ഒരിത്തിരി മൈദ വെള്ളം കൂട്ടിയിട്ട് കലക്കിയതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊഴിച്ചാൽ നന്നായി കുറുകി വരും കണ്ടില്ലേ ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇത് സുർക്കട കുപ്പിയാണ് കേട്ടോ ഇത്ര നീളത്തിലുള്ള ഒരു കുപ്പി എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലിനെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ബോട്ടിലിനെ ഇങ്ങനെ വെക്കാം കേട്ടോ ഈ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഓറിയോടെ ബിസ്ക്കറ്റ് ആണ് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്ത പാലിൻ്റെ കൂട്ട് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ അതിൽ കുഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് ലെയർ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ദാ ഇങ്ങനെ രണ്ട് മൂന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ ഇത് കുറച്ച് ചോക്ലേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് പാലിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് പൊടി പൊടിയായി അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് രണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടിട്ടുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ